ഹോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു മെഴുക്ക് പുരട്ടിയുമായിട്ടാണ് വരുന്നത്. ഏത്തക്കായ പയർ മെഴുക്ക് പുരട്ടി. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഈ മെഴുക്ക് പുരട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത്തക്കായ മെഴുക്ക് പുരട്ടി പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഏത്തക്കായ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 200 ഗ്രാം പയറും ഒരു ഇടത്തരം ഏത്തക്കായുമാണ്. പയർ ചെറുതായി അധികം ചെറുതായി മുറിക്കാതെ കുറച്ച് വലുപ്പത്തിൽ മുറിക്കുക. കായയും അതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഏത്തക്കായ പയർ മെഴുക്ക് പുരട്ടിയിലേക്ക് എടുത്തു വെച്ച കായ ആദ്യം നമ്മൾ വേവിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളത് ചട്ടിയിലേക്ക് മാറ്റി, നമ്മളിവിടെ മൺചട്ടിയാണ് ഈ കായ വേവിക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം വെള്ളം പാർന്ന് നമുക്കിത് ആദ്യം കായ വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ മൺചട്ടി വെള്ളവും പാർന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കായ ആദ്യം വേവിക്കേണ്ടതാണ്. നമ്മൾ മൺചട്ടിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ കായ വേവിക്കുമ്പോൾ അതിന് സ്വാദ് കൂടും. അപ്പോൾ നമ്മൾ കായ മൺചട്ടിയിൽ ഇട്ട് അല്പം വെള്ളവും പാർന്ന് നമ്മളിതിനെ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് വെന്തതിന് ശേഷം ഒരു പകുതി വേവാകുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച പയർ ഇടണം. പയറിന് അധികം വേവില്ലാത്തത് കൊണ്ട് പയർ അതിൻ്റെ മുകളിലിട്ട് അല്പനേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. കായ പകുതി വേവാകുമ്പോൾ പയറിട്ടു. ഇപ്പം കായയും പയറും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളതിനെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. രണ്ടും യോജിക്കുന്നതിന് വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ കായും പയറും നല്ലപോലെ വെന്ത് വന്നിരിക്കുകയാണ്. നമ്മളുടെ ഏത്തക്കായ പയർ മെഴുക്ക് പുരട്ടിയിലെ കായും പയറും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ താളിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീൻചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കേണ്ട. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് നമ്മൾ കടുക് ഉപയോഗിച്ചിട്ടല്ല താളിക്കുന്നത്. 4-5 പച്ചമുളക് കൂടിയതും കറിവേപ്പിലയും ഒന്ന് നമ്മൾ താളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് 2-4 പച്ചമുളക് കീറിയത് ചൂടായതിലേക്ക് ഇടുന്നു. അതിന് അത് നല്ലപോലെ ഒന്ന് താളി വന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് താളി വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇടുന്നത്. ഇപ്പോൾ ഏകദേശം നല്ലപോലെ താളി വന്നു, നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇടുന്നു. ഇപ്പോൾ ചട്ടിയിൽ നിന്ന് കറിവേപ്പിലയും പച്ചമുളകും നല്ലപോലെ താളി വരണം. നല്ല അതുപോലെ താളി വന്ന് അതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ച ഏത്തക്കായും പയറും കൂടെ അതിലേക്ക് ചേർക്കണം. അപ്പോൾ ഒരുവിധം താളി വന്നിരിക്കുകയാണ് പച്ചമുളകും കറിവേപ്പിലയും. നമ്മളിനി അതിലേക്ക് കായയും പയറും വേവിച്ച് വെച്ച കായയും പയറും ഇട്ട് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കായയും പയറും ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയും എത്തുന്നതിന് വേണ്ടി നമ്മൾ ചീനച്ചട്ടിയിലിട്ട് കായയും പയറും നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. നല്ലപോലെ ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഏത്തക്കായ പയർ മെഴുക്ക് പുരട്ടിയുടെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏത്തക്കായ പയർ മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ മെഴുക്ക് പുരട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.